ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഇഖ്ബാസ് കിച്ചൺ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇഡലിയും ദോശയൊക്കെ ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടലൻ സ്നാക്കാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇഡലി പൊടിച്ച് മിക്സിയിൽ പൊടിച്ചിട്ടുള്ള ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അപ്പോൾ അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് ഒരു കപ്പ് ഇഡലി പൊടിച്ചതായത് കാരണം അര കപ്പ് നമ്മുടെ സാധാ അരിപ്പൊടി പിന്നെ ഒരു കാൽ കപ്പ് മൈദ പൊടി പിന്നെ ഒരു കാൽ കപ്പ് കടലമാവ് ഈ കടലമാവ് ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ അപ്പോൾ അത് അത്രയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇഡലിയുടെ മാവിനനുസരിച്ച് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട് ഇഡലി പൊടിച്ച് കിട്ടുന്ന മാവിൻ്റേത് അപ്പോൾ എനിക്ക് ഒരു കപ്പേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് അത്രയും സാധനങ്ങളൊക്കെ എടുത്തത് ഇനിയും ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഓരോ പ്രാവശ്യവും മിക്സ് ചെയ്ത് പോവുക അപ്പോൾ പിന്നെ കട്ട കുത്തി കിടക്കുകയില്ല പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഇനിയും ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ ചെറിയ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി പേസ്റ്റ് ചെയ്തത് ഇഞ്ചി മാത്രം മതി വെളുത്തുള്ളി വേണ്ട പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ തിരുമ്മിയെടുക്കുക ഉപ്പിട്ടതിന് ശേഷം നല്ല പോലെ കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കുക അല്ലെങ്കിൽ ആ സവാളയ്ക്കൊന്നും ഉപ്പ് പിടിക്കില്ല എന്നിട്ട് ഇനി അതിനകത്തേക്ക് നമുക്കിനി അടുത്തത് ചേർക്കാനുള്ളത് ഇത്തിരി സോഡാ പൊടിയാണ് ബേക്കിംഗ് സോഡ ഇത്തിരി ചേർത്ത് കൊടുക്കണം പിന്നെ മുളക് പൊടി ഇതിനകത്ത് ഞാനിപ്പം 1.5 സ്പൂണാണ് ഇട്ടേക്കുന്നത് 1.5 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഞാനകത്ത് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് സാധാ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒരുപാട് കൂടി പോവരുത് അതിനാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ 1 ഗ്ലാസ് അതായത് 1 കപ്പ് വെള്ളം എടുത്തിട്ട് എനിക്ക് കുറച്ച് എന്ത് 2 ടേബിൾ സ്പൂൺ ബാലൻസ് വന്നു നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ എടുക്കാം ഞാനിപ്പം ഒന്ന് കാരണം ഇത് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ കൂടി ഇരുന്ന് ഒന്ന് കുതിർന്ന് വരുന്നത് കാരണം ഞാനിത് 1 സ്പൂണും കൂടെ ഒഴിച്ച് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് ദാ ഇനിയിപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനത് നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം എണ്ണ നമ്മൾ ഈ ഓരോ സ്പൂണെടുത്ത് കൈ കൊണ്ട് വേണമെങ്കിൽ നുള്ളിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വേഗം തീ ഊട്ടിയിട്ട് കഴിഞ്ഞാൽ പുറം മാത്രം മുരിഞ്ഞു വരും ബാക്കിയുള്ളതൊക്കെ ഉള്ള വേവുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് ഒരുപാട് കറുത്തു പോവരുത് കറുക്കാതെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അത് മറിച്ചും തിരിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഈ ഇഡലിയും ദോശയൊക്കെ ബാലൻസ് വരുന്നത് ചിലപ്പം ചിലർ എടുക്കുക കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ കളയുക പതിവ് അപ്പോൾ അത് കളയുന്നതിനൊക്കെ പകരം ജസ്റ്റ് ഇതുപോലെ പൊടിച്ചെടുത്ത് ഇത്തിരി പൊടിയും കൂടി ഇട്ട് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആവും പിള്ളേർക്കും ഇഷ്ടമാവും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് അതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ കായപ്പൊടിയുടെയും പിന്നെ ഇഡലിയുടെ പുളിപ്പും ഒക്കെ കൂടി ചെല്ലുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ദാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക
എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആർക്ക് വെള്ളം ഉണ്ടാക്കാം, പിന്നെ ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് ബാലൻസ് വീട്ടിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് തരിക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.